നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കോളൂ, മുഹമ്മദിന്റെ ധാർമ്മികത പറഞ്ഞു തുടങ്ങിക്കോളൂ. ഒന്ന് മുസ്തഫ ഒരു മിനിറ്റ്, മുസ്തഫ ഒരു മിനിറ്റ്, മുസ്തഫ പറഞ്ഞതിന് മുമ്പ് കരീം, ഒരു ഇത് മണ്ടനാകാം മരമണ്ടനാകരുത്. കാരണം എന്തെന്നറിയോ, ഈ ഖുറൈശികൾ ചെയ്തിരുന്നു എന്ന് പറയുന്നത് ഖുറൈശികൾ ചെയ്തതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഖുറൈശികൾ ചേലാകർമ്മം ചെയ്തിരുന്നു എന്നതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അന്ന് ചേലാകർമ്മം ചെയ്യുന്നവര് ഈ സർക്കംസിഷൻ ചെയ്യുന്ന യഹൂദന്മാരാണ് സർക്കംസിഷൻ ചെയ്തോണ്ടിരുന്നത്. നിങ്ങൾ പോയി നിങ്ങളുടെ കിത്താബൊക്കെ പഠിക്കേണ്ട പോകുന്ന സുഹൃത്ത്, അതിനകത്ത് ഷഹാദത്ത് കലീം ഇല്ല, അതിനകത്ത് നിസ്കാരത്തലീം ഇല്ല, അതിനകത്ത് ചേലാകർമ്മം ഇല്ല. നിങ്ങൾ ഇതുകൊണ്ട് നീ മണ്ടത്തിനൊന്നും വിളമ്പാതെ കലീമെ കിത്താബൊക്കെ പഠിക്കുക. മുസ്തഫ ഒന്ന് പറഞ്ഞോളൂ, ജുബൈർ ബദറെ പറഞ്ഞോളൂ. മുസ്തഫ ഒരാൾ സംസാരിക്കുമ്പോ പറഞ്ഞു കഴിഞ്ഞിട്ട് സംസാരിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം തരാണ്ടല്ലോ. നിങ്ങൾ നിങ്ങളെ കൊണ്ട് ഇവിടെ എത്ര വ്യക്തി, ഞാൻ എന്റെ 20 വർഷമായിട്ട് ഞാൻ സുഡാനി മുസ്ലിംസിനെ കണ്ടിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിലെ മുസ്ലിംസിനെ കണ്ടിട്ടുണ്ട്, ബംഗ്ലാദേശിനെ കണ്ടിട്ടുണ്ട്, പാകിസ്ഥാനീസിനെ കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ മുസ്ലിംസിനെ കണ്ടിട്ടുണ്ട്, ഈ ആഫ്രിക്കൻ മുസ്ലിംസിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നേരെ അപ്പുറത്ത് ഒരു റൂം നടക്കേണ്ട സഭയിലെ ലോകത്തിനകത്ത്, അതിനകത്ത് കിതാബിനകത്തുള്ള ഈ ഹദീസുകൾ എങ്ങനെ ഉണ്ടായി, ഹദീസുകളുടെ ഈ ഖവാരിജികൾക്ക് വേണ്ടിയുള്ള കള്ള ഹദീസുകൾ എങ്ങനെ സൃഷ്ടിച്ചെന്ന് ഈ സയ്യിദ് അഹമ്മദ് മുസ്തഫ ആലുവി എഴുതിയേക്കുന്നത്, അത് അവിടെ ഇരുന്നുകൊണ്ട് തെളിവാണ്. നിങ്ങൾക്ക് സയ്യിദ് അഹമ്മദ് ആരാണെന്നറിയോ? എന്റെ പൊന്നു സഹോദര, നിങ്ങള് തെളിവോ എടുക്കുവോ, നിങ്ങളെ നിങ്ങളെ ചുംബിക്കൊണ്ടിടക്കോ, നിങ്ങൾ അവസാനം മുഹമ്മദിനെ തള്ളുവോ, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്, എഴുതി വെച്ചേക്കുന്ന വായിച്ചു കളയുമ്പോ നിങ്ങൾ ഇങ്ങനെ തള്ളി 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 ലാസ്റ്റ് നിങ്ങൾ മനോഹരനെ തള്ളും. അല്ലാതെ ഇവിടെ അതിനകത്ത് ഞാൻ ചോദിച്ചു, ഇന്നാള് ചേല അബ്രഹാമും ഇസ്മായിലും ചേലാകർമ്മം ചെയ്തിട്ടില്ലേ? ആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തു ബന്ധം? ഖുറൈശികൾ ചേലാകർമ്മം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇസ്ലാമിന് എന്തു ബന്ധം? എങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യും? ഇസ്മായിലിന്റെ ഒരു ക്ലാൻ അവിടെ ഉണ്ട്, ഈജിപ്തിലുണ്ട്, ഈജിപ്തിന്റെ ആ ആ ബെൽറ്റില് ആ കേദാർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഈ മെക്കയിൽ ഈ ഈ ഇവരെ എങ്ങനെ എത്തും? വന്ന് 1400 കിലോമീറ്റർ ഇവിടെ എങ്ങനെ എത്തും? നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഒരു പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഖുറാനിൽ നിന്ന് തെളിയിക്ക്. ചേലാകർമ്മം ചെയ്തതായിട്ടില്ല, ചേലാകർമ്മം ചെയ്തുകൊണ്ട് കാണിക്കണ്ട. നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന മാതൃകയുള്ള പ്രവാചകൻ, അതിന് നിങ്ങൾ പറയുന്ന ഇപ്പോഴത്തെ ഉടായ്പന്തോ? മുഹമ്മദ് ജനിച്ചപ്പോഴേ ചേലാകർമ്മം ചെയ്ത് ജനിച്ചെന്ന, മുഹമ്മദ് പാപിയായിരുന്നു, 5 വർഷം മുഹമ്മദിന്റെ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുന്നത്, ഓപ്പൺ ഹാർട്ട് സർജറി നടന്നു 5 പ്രാവശ്യം, മഹാപാപിയായിരുന്നു. സംസം വെള്ളം കൊണ്ട് കഴുകിയത് 5 പ്രാവശ്യം ഇത് കഴുകിയത്. എന്നിട്ട് എങ്ങനെ മനോഹരന വന്ന്, എങ്ങനെ മനോഹരതരാകും? നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആയത്ത് വെച്ചും വളരെ കൃത്യമായ തെളിവുകൾ വെച്ചും പറയാൻ നിങ്ങളുടെ ലോജിക്ക് വേണ്ട. നിങ്ങളുടെ ഗ്രാൻഡ് മുഫ്തി, നിങ്ങളുടെ മക്ക മസ്ജിദിൽ ഇരിക്കുന്ന അങ്ങേരുടെ പോലും ലോജിക്ക് വേണ്ട. നിങ്ങളുടെ ആയത്തുകള്, നിങ്ങളുടെ ഹദീസുകള്, നിങ്ങളുടെ ഇസ്ലാമിക മറ്റുള്ള വല്ല സുയൂത്തിയുടെയോ തബരിയുടെയോ ഖുർത്തുബിയുടെയോ നിങ്ങൾ എന്തോ പറയുന്നത് ജലാലയുടെയോ അല്ലെങ്കിൽ ഇബ്നു ഷാമിന്റെ ഇബ്നു സാദിന്റെയോ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പറയണം, ഇങ്ങനെ 1 by 1 ആയിട്ട് പറയണം. അല്ലാതെ ചുമ്മാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഖുറൈശികൾ ചെയ്യുന്നുണ്ടായിരുന്നു, അവൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇവൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല സംസാരിക്കുന്നത്. യഹോവയുടെ ശരീരത്തിലും പിശാച് കയറി, ശരീരത്തിന്റെ പിശാചാണ് ദൈവം. അതിന് ഒരു തെളിവ് കരീമിന് കാണിക്കാൻ കഴിയുമോ? യഹോവയുടെ ശരീരത്തിൽ പിശാച് കയറി എന്നുള്ള ഒരു വാക്യം കാണിക്കാമെങ്കിൽ ഇന്ന് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലിയിരിക്കും. എന്റെ പൊന്നു സുഹൃത്ത്, ഈ ഉടായ്പണ്ടല്ലോ, ഈ ഉടായ്പ നിങ്ങൾ മദ്രസയിലെങ്ങനെ പോയി ചെയ്യേ? ഈ പിശാച് കയറുന്നവനായാലും ഈ പൊട്ടിത്തെറിക്കാനും ഇതിനു വേണ്ടി നടക്കുന്നത്, ഈ ഈ ഐസിസ് പോലുള്ളവർ, ഈ പൊട്ടിത്തെറിക്കുന്നവർ പിശാച് കയറുന്നവനാ. പക്ഷെ അവൻ അവനെ നിങ്ങൾ ഇവിടെ വന്ന് തള്ളി പറയും, അപ്പുറത്തോട്ട് പോയിട്ട് പറയും അവൻ ചെയ്തത് നന്നായെന്ന് പറയും. എന്നുവെച്ചാൽ മുഹമ്മദ് ചെയ്ത അതേ കൃത്യമാണ് അവർ ചെയ്യുന്നത്. നിങ്ങൾ ഓരോ കാര്യങ്ങൾ യഹോവ വിചാരി കയറി, ആരെങ്കിലും ഏതെങ്കിലും ഒരു പൊട്ടം പറഞ്ഞ് അത് കേട്ടിട്ട് വന്ന് പറയും. ഇല്ല, ATS അടുത്ത് നിന്ന് രാവിലെ സംസാരിച്ച് ഇതിന്റെ 13.8 ബില്യൺ അല്ല, അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡാർവിൻ സിദ്ധാന്തം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തോ പഠിച്ചേ, പറയാനുള്ള ആ ഒരു ഒരു ആർജവം ഉണ്ടാക്കിയെടുക്ക്. നിങ്ങൾ ഏത് കാര്യം സംസാരിച്ചാലും, ഏത് ഹിസ്റ്റോറിക്കൽ കാര്യം സംസാരിച്ചാലും ഒരു ഡോക്യുമെന്റഡ് എവിഡൻസ് വെക്കാനുള്ള കഴിവില്ലേ? നിങ്ങൾ സംസാരിക്കണ്ട. മുസ്തഫ വെക്കും ഇപ്പം എല്ലാ എവിഡൻസും വെച്ച് സംസാരിക്കും, അതിന് അവർക്ക് സമയം കൊടുക്കണ്ടേ?
അല്ലല്ല മുസ്തഫയ്ക്ക് ഇപ്പൊ സമയം കൊടുക്കുമോ? ഞാൻ ഒരു ഞാൻ പറയാം, ഞാൻ ഈ ഈ ഇടയായിട്ട് ഈ സംസാരം നിർത്തിയേക്കുന്നതിന് മെയിൻ കാരണമേ ഇതാ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് ചുമ്മാ മുഹമ്മദിന്റെ മാതിരി ഇഷ്ടം പോലുണ്ട്, ഇന്നലെ ഇന്നലെ മാരേജ് ഇന്നലെ പറഞ്ഞിട്ട് ഇഷ്ടം പോലുണ്ട്. അയ്യോ എന്റെ പൊന്ന സുഹൃത്തെ ഒരെണ്ണം പെയ്, ഒരെണ്ണം നിങ്ങളുടെ ഒരു കിതാബ് വെച്ചിട്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഹദീസുകൾ വെച്ചിട്ടോ ഒരെണ്ണം പെയ്. ഇല്ല ഇഷ്ടം പോലുണ്ട്, ഇഷ്ടം പോലുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വേണ്ട, ഞങ്ങൾ ചോദിക്കുന്നതിന്റെ ജസ്റ്റ് ഒരു പ്രിസൈസ് ആയിട്ടുള്ള ആൻസർ അത് അത് മാത്രമേ വേണ്ടത്. അല്ല നിങ്ങളുടെ ലോജിക്ക് വേണ്ട, ഐ സ്പെഷ്യലി ഡോണ്ട് നീഡ് ഇറ്റ്. 160 കോടി മുസ്ലിങ്ങളിൽ നിന്നും എനിക്ക് ഒരു സാധനം പഠിക്കാനില്ല, ഒരു സാധനം. ഈവൻ സയൻസ് പഠിക്കണോ അതിന് പഠിക്കാനുള്ള പഠിപ്പിക്കാനുള്ള വ്യക്തികൾ ഇന്ന് ക്രിസ്തു മതത്തിലുണ്ട്. ഇന്ന് ഗ്രന്ഥങ്ങൾ പഠിക്കണോ അത് പഠിപ്പിക്കാനുള്ള വ്യക്തികൾ ഇന്ന് ക്രിസ്തു മതത്തിലുണ്ട്. ഇന്ന് ലോക വേൾഡ് ഹിസ്റ്ററി കുറിച്ച് പഠിക്കണോ അതിന് ക്രിസ്തു മതത്തിലുള്ള ആൾക്കാരുണ്ട്. എനിക്ക് അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിന്റെ അടുത്ത് പോകാം, അനിൽക്കുടത്തോട്ട് പാസിന്റെ അടുത്ത് പോകാം, അങ്ങനെയുള്ള സഹോദരങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഇഷ്ടംപോലുണ്ട്. എനിക്ക് മദ്രസയിലെ ഇറങ്ങി അങ്ങും മുക്കും തരാത്ത ആൾക്കാരുടെ അടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല. നിങ്ങൾ നേരെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളുടെ മതത്തിനെ കുറിച്ച് പറയാനുള്ള ഒരു ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക, ആ കഴിവ് വെച്ച് സംസാരിക്കാൻ നോക്കുക, അല്ലാതെ വെറുതെ ഇവിടെ വന്ന് വിഡ്ഢിത്തരം വിളമ്പാനും അതിനുള്ള അതിനുള്ള ശ്രമം നടത്താതെ അത് നിങ്ങൾ അമ്പയെ പരാജയ അങ്ങനെ വേണ്ട. ഇനി ഞാൻ പറയട്ടെ, ഇപ്പിനെ എന്നെ ഇടയ്ക്ക് കയറരുത് കേട്ടോ. ഇപ്പിനെ പറയുമ്പോ മുസ്തഫ വിഡ്ഢിത്തരം പറഞ്ഞാൽ ഇടയ്ക്ക് കയറിയിരിക്കും. നിങ്ങൾ തെളിവുകൾ വെച്ച് വേണം സംസാരിക്കാൻ. സിമ്പിൾ, ഒരു ഒരു ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ലോജിക്ക് വേണ്ട, ലോജിക്ക് വെച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. തെളിവും കൊണ്ടാണ് വന്നിരിക്കുന്നത്, ഇന്ന് തെളിവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നോക്ക് മുഹമ്മദ് നബി പിന്നെ മുഹമ്മദ് നബി ഈ നമസ്കാരത്തിൽ മുഹമ്മദ് നബി ഞങ്ങൾക്കൊരു മാതൃകയാണ്. നോമ്പെടുക്കുന്നതിൽ മുഹമ്മദ് നബി ഞങ്ങൾക്കൊരു മാതൃകയാണ്. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് നമസ്കരിക്കുമ്പോ കിട്ടുന്ന സുഖം നിങ്ങൾക്ക് ഈ പിന്നെ മ്യൂസിക്കും വെച്ചിട്ട് യേശു ക്രിസ്തുവിനെ ഈ പിന്നെ ആരാധിക്കുന്ന സമയത്ത് കിട്ടുന്നതിനേക്കാളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഈ പിന്നെ ആത്മസംതൃപ്തിയും മാനസിക സുഖവും ഒക്കെ നമസ്കരിക്കുമ്പോ കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആ നമസ്കാരത്തിൽ ദൈവത്തിനോട് ഡയറക്റ്റ് സംസാരിക്കുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ നിങ്ങളുടെ പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട്, മ്യൂസിക് ക്വയറിലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങള് പിന്നെ പാട്ട് പാടിയിട്ട് പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ സുഖവും ആത്മസംതൃപ്തിയും പിന്നെ ഞങ്ങൾക്ക് നമസ്കാരത്തിലൂടെ കിട്ടുന്നുണ്ട്. നമസ്കാരം മുഹമ്മദ് നബി മാതൃകയാണ്, നോമ്പ് മുഹമ്മദ് നബി മാതൃകയാണ്. ഏത് കാര്യത്തിലാ മുഹമ്മദ് നബി മാതൃകയല്ലാത്തത്? നിങ്ങൾ ഈ മുഹമ്മദ് നബിക്ക് ദൈവം കൊടുത്ത ഈ കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട് മുഹമ്മദ് നബീനെ പറയുന്നതല്ലാതെ ബാക്കി ഏത് കാര്യത്തിലാ മുഹമ്മദ് നബി മാതൃക അല്ലാതെ ഇരുന്നിട്ടുള്ളത്? അത് ദൈവം അനുവദിക്കുന്നു. മുസ്തഫ ഈ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥനയിൽ മാതൃകയുണ്ട്. ഓക്കെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് മാതൃക എടുക്കാം. എന്താണെന്നറിയോ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഉണ്ടല്ലോ, ഞങ്ങള് നമ്മുടെ ആൾക്കാര് എന്നല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എല്ലാ ഏതൊക്കെ ഇതുണ്ട്, പ്രേയർ റിക്വസ്റ്റ് ഉണ്ട്, അതിനെല്ലാം വെച്ച് പ്രാർത്ഥിക്കും. നിങ്ങള് നിങ്ങളുടെ അള്ളാഹിക്ക് നിങ്ങളുടെ ആ ഒരു സ്ക്രിപ്റ്റഡ് 5 നേരത്തെ ആ ഒരു സ്ക്രിപ്റ്റഡ് ഇതും പിന്നെ ആ സൂറത്തിൽ ഫാത്തിഹ 17 പ്രാവശ്യം ഓതുന്ന, അതല്ലാതെ ലോകത്ത് വേറെ 100 കണക്കിന് കോടിക്കണക്കിന് വിഷയങ്ങളുണ്ട്. അതൊന്നും നിങ്ങളുടെ അള്ളാഹുവിന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇതാ പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്ത് മുസ്തഫ പറയാൻ, നിങ്ങളൊരു സാമാന്യ ബുദ്ധി ഒന്ന് ഉപയോഗിക്കുന്നു. അഞ്ചു നേരം നിങ്ങൾ പറ എന്തോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒന്ന് പറ. ഒന്ന് മലയാളത്തിൽ ഇട്ടിരുന്ന ആൾക്കാർക്ക് ഒന്ന് കേൾക്കട്ടെ, ഒന്ന് പറ. അഞ്ചു നേരം പ്രാർത്ഥിക്കുന്നത് അല്ല, അത് പറ മലയാളത്തിൽ ഒന്ന് പറ, ആൾക്കാർ കേൾക്കട്ടെ. എന്താണ് 5 നേരം പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നതെന്ന് കേൾപ്പിക്ക മലയാളത്തിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെന്ന് കേൾക്കട്ടെ. ഓക്കെ, അത് പിന്നെ പറയാമെങ്കിൽ ഞാൻ നിങ്ങളുടെ MG റോഡിലുള്ള പിന്നെ ഒരു മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ MG റോഡ് വിട്, MG റോഡ് ഇപ്പൊ കേൾക്കാനാണ്. അല്ല അത് നമുക്ക് പിന്നെ സംസാരിക്കാം. മുസ്തഫ ഇപ്പൊ പറയാനുള്ള മുസ്തഫ ഇപ്പൊ പറയേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ ഫോർമാറ്റ് ആണ്, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ 5 മിനിറ്റോ എത്ര നേരം ഞങ്ങൾ നിസ്കരിക്കുന്നു അന്നേരം പറയുന്ന കാര്യം ഇതാണ്. ഇത് പറഞ്ഞ് പഠിപ്പിക്കുക, അല്ലാതെ നിസ്കാരം പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അടുത്ത സ്റ്റേഷനിലോട്ട് പോകല്ല. ഈ സ്റ്റേഷനിൽ നിർത്തി നമുക്ക് ഇവിടുത്തെ ഈ സ്റ്റേഷനിലെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് നമുക്ക് അടുത്തെടുത്തോണ്ട് പോകാം.
MG റോഡിൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനാലയത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ പിന്നെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥനയിലല്ല, ഞാൻ അവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് നല്ലൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനേക്കാളും നല്ലൊരു പിന്നെ മെന്റൽ സാറ്റിസ്ഫാക്ഷനും ശാരീരിക ഗുണവും ദൈവത്തോടുള്ള അടുപ്പവും ഞങ്ങൾക്ക് നമസ്കാരത്തിലൂടെ ലഭിക്കുന്നുണ്ട് ഗിബറ്. ഞാനത് മനസ്സിലാക്കാ നിങ്ങൾ ഈ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കണേ. സുഹൃത്തെ, ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ പ്രാർത്ഥനയിലൂടെ എല്ലാ സുഖങ്ങളും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യമാണ്, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ആ സുഖം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താണ് അവിടെ അഞ്ചു നേരം പ്രാർത്ഥിക്കുന്നതെന്ന് ഞങ്ങളോടൊന്ന് പറയാം. മലയാളത്തിൽ ഒന്ന് പറഞ്ഞു, ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ, ബാക്കിയുള്ളവർ കിടക്കല്ല. ആ പറഞ്ഞോളൂ. ഓക്കെ, സുബഹി ആണെങ്കിൽ രാവിലെ പിന്നെ 5:45 ബാങ്ക്. ആ ബാങ്കിൽ നിങ്ങൾ ഞാൻ നിസ്കരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇത് ടൈം പോക്കോട്ടെ, സുബഹി നിസ്കാരം അല്ലെങ്കിൽ അത് പോട്ടെ, നമുക്ക് ടൈം വേണ്ട. ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ എന്താണ് ചൊല്ലുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ദൈവത്തിനു വേണ്ടി, അല്ലാഹു തആലക്ക് വേണ്ടി സുബഹി എന്ന ഫർള് നിസ്കാരം 2 റക്അത്തായി, ഇമാമുണ്ടെങ്കിൽ ഇമാമോട് കൂടി, അല്ലെങ്കിൽ ഞാൻ അതായി നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ തക്ബീറത്തുൽ ഇഹ്റാൻ ചൊല്ലി കൈകെട്ടും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടും. ഇറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് വിവരിക്കാമോ, എന്താണ് ഇറക്കത്ത്? ഇറക്കത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ഫാത്തിഹ സൂറത്ത്, പിന്നെ ഒരു സൂറത്തതും, പിന്നെ റുക്കൂഹ്, ഈത്തിദാല്, സുജൂദ്, ഇതാണ് ഒരു റക്അത്ത് ഒരു പ്രാവശ്യം ചെയ്യുന്നത്. അത് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ മലയാളത്തിൽ പറയാമോ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതില് അത് മലയാളത്തിൽ ഒന്ന് വിവരിക്കാമോ? മലയാളത്തില് നമ്മള് പിന്നെ ഫാത്തിഹ നിങ്ങൾക്ക് അറിയുമല്ലോ, ഓതാന് ഫാത്തിഹ അറിയും. പിന്നെ ഒരു സെക്കൻഡ് മുസ്തഫ, ഒരു സെക്കൻഡ്. അതായത് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞ് അപ്പൊ തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള സംസാരിച്ചിട്ട് പിന്നെ സംസാരിക്കണം. ഓക്കെ, സംസാരിച്ച് തുടങ്ങിക്കോളൂ. ഓക്കെ, ഫാത്തിഹ ഇബ്നു ഓതും. ഫാത്തിഹ അറിയാലോ നിങ്ങൾക്ക്. സൂറത്ത് എന്ന് പറഞ്ഞാല് ഖുർആനിലുള്ള ഇബ്നു കുറച്ച് ആയത്ത് കൂടിയ ചെറിയൊരു ഇബ്നു ഇതാണ് സൂറത്ത് എന്ന് പറയുന്നത്. അത് ചെറുതൊന്ന് ഓതും. പിന്നെ എന്നിട്ട് നമ്മള് ഇബ്നു ദൈവത്തിന്റെ മുമ്പില് ഇബ്നു കുനിഞ്ഞു ചോദിക്കുന്നത്. നമ്മുടെ അറബിയിലാണല്ലോ നിങ്ങൾ ഓതുന്നത്, അപ്പൊ അത് മലയാളത്തിൽ ആകുമ്പോൾ എങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി എല്ലാ പരിപാലകനായ അള്ളാഹുവിനാകുന്നു. റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്. ഇയ്യാക്കനഅബുദു, നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ. ഇയ്യാക്കനസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ. ഇഹ്ദിനസ്സിറാത്തുൽ മുസ്തഖീം, നീ ഞങ്ങളെ ചൊവ്വായ വഴിയിൽ നയിക്കണമേ. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചിട്ടുള്ളവരുടെ ദായ വഴിയിൽ. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, കോപത്തിന് വിധേയരായവരുടേതല്ലാത്ത വഴിയിൽ. വലല്ലാലീൻ, വഴിപിഴച്ചവരുടേതുമല്ലാത്ത വഴിയിൽ ഞങ്ങളെ നയിക്കണമേ. ആമീൻ. സുഹൃത്തെ, ഞാനേ താങ്കളിപ്പോ ഈ പറഞ്ഞ കാര്യത്തിന്മേ ഈ റക്കാത്ത് എന്ന് പറയുന്ന വിഷയത്തെ പറ്റി ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയതാണോ എന്നുള്ളതെന്ന് താങ്കളൊന്ന് പറയണം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്ന് മനസ്സിലാക്കിയെടുത്തതാണ്. ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണുള്ളത്. ഇപ്പൊ ഇത് നമ്മള് റക്കാത്ത് നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു അക്ബർ, ദൈവമാണ് ഏറ്റവും വലിയവൻ എന്ന് പറയണം, ശരിയല്ലേ?
അത് പറയുന്ന സമയത്ത് താങ്കളുടെ താങ്കൾ ഇപ്പൊ അത് പറയുകയാണെങ്കിൽ താങ്കളുടെ കൈകൾ ചെവിക്ക് പിന്നിലേക്ക് ഉയർത്തണം, ശരിയല്ലേ? ആ അതിന്റെ പൂർത്തീകരണം അഭ്യർത്ഥന ഉദ്ദേശിച്ചുകൊണ്ട് പ്രാർത്ഥന, എന്നിപ്പം അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പ്രാർത്ഥിക്കുക, താങ്കൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കണം അവിടെ. അതിനുശേഷം ഈ നിൽക്കുന്നയാൾ ഫാത്തിഹ ചൊല്ലണം. പിന്നെ സൂറത്തിലെ സൂറത്ത് മറ്റൊരു സൂറത്തിന് ശേഷം അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് പറയുന്ന പറയണം. ആ ഒരു രീതിയിലാണ് മുമ്പോട്ട് പോകേണ്ടത്, ശരിയല്ലേ? ആ ഇപ്പൊ താങ്കൾ വ്യക്തമായിട്ട് അന്നേരപ്പം ഇങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, കാരണം ചെവിക്ക് പുറകിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കണം. പിന്നെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ മുട്ടുകുത്തുമ്പോഴത്തേനും കാലിന്റെ പെരുവിരൽ അങ്ങനെ വെക്കണം എന്നുള്ളതെല്ലാം മറ്റൊരു വിഷയമാണ്. എഴുന്നേറ്റ് ഇരിക്കുമ്പോഴത്തേനും കൈ എങ്ങനെ വയറ്റത്താണോ നെഞ്ചത്താണോ വയറിന് താഴെയാണോ കെട്ടുന്നത് എന്നുള്ളത് അത് പോട്ടെ, പിന്നെ അടുത്തോട്ടും വലത്തോട്ടും തലതിരിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ഇപ്പൊ ഈ താങ്കൾ ഈ ഫാത്തിഹ ഓതി വന്ന സമയത്ത് ആ ഫാത്തിഹയിൽ ഒരു കാര്യം പറയുന്നുണ്ടല്ലേ, ഏഴാമത്തെ സൂറയിൽ, ആ ഈ വഴിപിഴച്ചവരും അള്ളാഹുവിന്റെ കോപത്തിനിരയായവരും വഴിപിഴച്ചവരും എന്ന് താങ്കൾ പറയുമ്പോൾ താങ്കളുടെ മനസ്സിലേക്ക് എത്തുന്ന ആൾക്കാർ ആരൊക്കെയാ? ഓക്കെ പറ, ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? ഇല്ല, ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പറഞ്ഞു, എന്റെ ഉദ്ദേശം അല്ലല്ലോ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? താങ്കളുടെ റേഞ്ച് ക്ലിയർ അല്ല, ശകല ശബ്ദം വ്യത്യാസം വരുന്നുണ്ട്. നല്ല റേഞ്ച് ഉള്ളിടത്ത് നിൽക്കാവോ? ഓക്കെ, അതില് അഞ്ചാമത്തെ ഇബ്നു ആയത്തില് നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ. അത് സഹായം തേടാത്തവര് സുന്നികളുണ്ട്, പിന്നെ ബാക്കിയുള്ള ഇബ്നു ഖബറാരാധകരുണ്ട്, വിഗ്രഹാരാധകരുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ ഇബ്നുള്ള ഇബ്നു ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കാത്ത ആൾക്കാര് അതിലുണ്ട്. ഓക്കെ, എല്ലാവരും ഇബ്നു ഉദ്ദേശിച്ച് തന്നെയാണ് അത് പറഞ്ഞത്, ദൈവത്തിന് മാത്രം പ്രാർത്ഥിക്കാത്തവരെയാണ് അതിൽ വഴിപിഴച്ചു കോപത്തിന് വിധേയരായവരുടേതല്ലാത്ത വഴിയിൽ വഴിപിഴച്ചവരുടേതുമല്ലാത്ത വഴിയിൽ ഞങ്ങളെ നയിക്കണമേ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ആ സമയത്ത് ഈ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാത്തവരെ എല്ലാം ആ കൂട്ടത്തിൽ നിങ്ങൾ വഴിപിഴച്ചവരായിട്ടും കോപത്തിനിരയായവരായിട്ടുമാണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നത്, നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത്, ശരിയല്ലേ? പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ കാരുണ്യവാനും. ശരി ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അന്നേരപ്പം അല്ല, നിങ്ങൾ ഈ അല്ല ഒരു മിനിറ്റ്, നിങ്ങൾ ഈ ഫാത്തിഹ ഓതി ഇത് ചൊല്ലുമ്പോഴത്തേനും ഇതിന്റെ അഞ്ചാമത്തെ ആയത്തും പ്രകാരം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അതിപ്പോ ഈ സഹായം അള്ളാഹുവിനോടല്ലാതെ ബാക്കിയുള്ളവരോട് സഹായം തേടുകയും മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെല്ലാം ഈ ഏഴാമത്തെ സൂറ ആയത്ത് ഏഴ് പ്രകാരം, സൂറ ഒന്ന് ഏഴാമത്തെ ആയത്തും പ്രകാരം കോപത്തിനും ഇരയായവരും പിഴച്ചവരുടെ മാർഗത്തിലുമാണ്, ശരിയല്ലേ? ഓക്കെ, അന്നേരപ്പൊ ഈ മറ്റുള്ളവർ ഈ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന മാറ്റി മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അത് ഭംഗിയായിട്ട് തോന്നിപ്പിക്കുന്ന ആരാ? ഭംഗിയായിട്ട് തോന്നിപ്പിക്കുന്നത് ഞാൻ പറയട്ടെ, അജീഷ് ബ്രദർ, നിങ്ങൾ യേശു ക്രിസ്തുവും കർത്താവും ഒന്നാണെന്നല്ലേ വിശ്വസിക്കുന്നത്? പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങളൊരാളോട് അതല്ല, ശരി, അത് ഞങ്ങളുടെ ഉള്ളിലേക്ക് അള്ളാഹുവിനോടല്ലാതെ, ഇപ്പൊ ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, ഞങ്ങൾ യേശു ക്രിസ്തുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അല്ല, ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾ സംസാരിച്ചോ? താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കില്ല, എന്റെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം സംസാരിക്കില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ മറുപടി തരും. ശ്രദ്ധയോടെ കേൾക്കുക, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അള്ളാഹുവിനോട് ഞങ്ങൾ ആരും പ്രാർത്ഥിക്കുന്നില്ല, ഇപ്പൊ താങ്കൾ മാത്രമാണ് സ്പീക്കേഴ്സിൽ ഇപ്പൊ ഒരു മുസ്ലിം ആയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഈ അച്ചങ്കുഞ്ചായനും ലീ സിസ്റ്ററും ഗിബോറും ഞാനും എല്ലാം യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങള് പെട്രാജിമിയല്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഹിന്ദു സഹോദരങ്ങൾ സ്പീക്കേഴ്സിലുണ്ടെങ്കിൽ, അല്ല സ്പീക്കേഴ്സിൽ ഓഡിയൻസിലുണ്ടെങ്കിൽ അവരവരുടേതായിട്ടുള്ള ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സൂറ ഫാത്തിഹ ഒന്നിൻ്റെ അഞ്ചും പ്രകാരം ഈ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനും നിന്നെ മാത്രം ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം. അപ്പം ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ ഞങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരോട്, യേശുവിനോട് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നു, വിഷ്ണു മഹേശ്വര ബ്രഹ്മാവ് അങ്ങനെയുള്ളതിനെ ഹിന്ദുക്കൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇതാണ് ശരിയായ പ്രാർത്ഥന, ഇതാണ് ഭംഗിയായിട്ട് തോന്നിച്ചിരിക്കുന്ന നല്ല പ്രാർത്ഥന എന്ന് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടു തന്നത് ആരാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഓക്കെ, ഇബ്നു ആദ്യം അജീഷ് ബ്രദർ പറഞ്ഞില്ലേ ചെവിയുള്ളവനെല്ലാം കേൾക്കട്ടെ എന്ന്, അത് ഞാൻ പിന്നെ ഈ ഖുർആൻ ഇബ്നു നമസ്കാരത്തിന് വെച്ച് പറയുകയാണ്, ചെവിയുള്ളവനെല്ലാം കേൾക്കട്ടെ. ഓക്കെ, പിന്നെ
അല്ല അത് അല്ല വേറെ കാര്യമുണ്ട്. അതെ അല്ല അത് ഖുർആന്റെ അകത്തുള്ളതല്ല, അത് ബൈബിളിന്റെ അകത്തുള്ള വാക്യമാണ്. ഞാൻ പറഞ്ഞത് അജീഷ് ബ്രദറിന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് അജീഷ് ബ്രദർ അങ്ങനെ പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഈ പിന്നെ അത് പറഞ്ഞു. പിന്നെ നിങ്ങളെ പ്രാർത്ഥിക്കുന്നു, അത് നിങ്ങളും ദൈവവുമായിട്ടുള്ള ഡീലാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളും ദൈവമായിട്ടുള്ള ഡീലാണ്. അല്ലാതെ നിങ്ങൾ ഈ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രം യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവർ മാത്രമാണ് സ്വർഗത്തിൽ, ബാക്കി എല്ലാവരും പുറത്താണെന്നുള്ള അഭിപ്രായം നിങ്ങളുടെ തെറ്റാണ്. അല്ല അല്ല ജിമ്മിച്ച മുസ്തഫ, ഞാൻ ചോദിച്ച ചോദ്യം മുസ്തഫയ്ക്ക് മനസ്സിലായായിരുന്നു. ഇപ്പൊ തരാം അജീഷ് ബദറെ. മുസ്തഫ, അജീഷ് ബദർ ചോദിക്കുന്ന എന്താണെന്ന് കേൾക്കുക, കേട്ടിട്ട് മറുപടി പറയുമ്പോ രസമുണ്ട് കേട്ടാ. നമുക്ക് എല്ലാവർക്കും അത് ആസ്വദിച്ചിരിക്കും. കേട്ടിട്ട് മറുപടി പറയും. മുസ്തഫ, എന്റെ ചോദ്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, കുറച്ചുപേര് യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, കുറച്ചുപേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് താങ്കൾ പറഞ്ഞു. ശരിയാണ്, ഞങ്ങൾ കുറെ ആൾക്കാർ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, കുറെ ആൾക്കാർ ഹിന്ദുക്കളായിട്ടുള്ളവർ ഹിന്ദു ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ശരിയാണ്. പക്ഷെ എന്റെ ചോദ്യം, ഇതിനെ ഇങ്ങനെയൊക്കെ ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കാൻ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇതെല്ലാം ഭംഗിയായിട്ട് തോന്നിപ്പിക്കുന്നത് ആരാണ്? അല്ലാഹു ആണോ, അതോ വേറെ ആരെങ്കിലും ആണോ? പിശാജാണോ, ഇബ്ലീസ് ആണോ, ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റുള്ള അഭിപ്രായം പറ. പിന്നെ പ്രാർത്ഥിക്കുമ്പോ ദൈവമാണ് നിങ്ങളെ തോന്നിപ്പിക്കുന്നത്, യേശു ദൈവം ഒന്നാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ ദൈവം തന്നെയാണ് നിങ്ങൾക്ക് അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. അപ്പൊ യേശു ദൈവമാണെന്ന് താങ്കൾ അംഗീകരിച്ചു ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച്? അല്ല, അതെനിക്ക് ഖുർആൻ ഇത് ഞാൻ വെച്ച ആയത്ത് പ്രകാരം പിന്നെ അത് അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല. ഞാൻ ഇവിടെ ഒരു ആയത്ത് വെച്ചിട്ടില്ലേ, ആയത്ത് കാണുന്ന ഏതാ ഒന്നാമത്തെ ഏതാ അല്ല പ്രാർത്ഥിക്കുന്നത് എന്ന് ഇബ്നു ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം ഖുർആന്റെ ആയത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇബ്നു ദൈവത്തിൽ വിശ്വസിച്ചിട്ട് സൽക്കർമ്മം ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കണ്ട എന്ന് ഖുർആന്റെ ആയത്ത് തന്നെയാണ് പറയുന്നുള്ളത്. പിന്നെ അപ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച്, എനിക്ക് ഒരു മിനിറ്റ് സുഹൃത്തെ, ഞങ്ങൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് സത്യമായ പാതയിലൂടെയുള്ള സഞ്ചാരമാണെന്നാണോ താങ്കൾ പറയുന്നത്? നിങ്ങൾ യേശു ക്രിസ്തുവും ദൈവവും ഒന്നാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് അത് അങ്ങനെ തന്നെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തിരുത്താൻ പറ്റൂലല്ലോ, ഖുർആനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് അതാണ് ശരി. ഓക്കെ ഓക്കെ, അന്നേരം ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയും നമ്മളുടെ വിശ്വാസവും എല്ലാരും കേട്ടല്ലോ. നമ്മുടെ പ്രാർത്ഥനയും നമ്മളുടെ വിശ്വാസങ്ങളും ഒന്നും തെറ്റല്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം, പുള്ളി ഇപ്പൊ ഡി പി ഇട്ടിരിക്കുന്ന പ്രകാരം നമ്മളുടെ ചെയ്തികളെല്ലാം ശരിയാണ്, ഒരു കുഴപ്പമില്ല. അന്നേരം ഈ ഈ സൂറ ഒന്നിന്റെ ഏഴും ഏഴി പറഞ്ഞിരിക്കുന്ന വഴിപിഴച്ചവരുടെയും കോപത്തിനിരയായവരുടെയും മാർഗത്തിൽ അന്നേരം ഞങ്ങളില്ല അല്ലേ? അപ്പൊ ഞങ്ങൾ ദൈവത്തോടാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ജിമ്മിച്ച പ്രശ്നം തീർന്നല്ലോ, നമ്മൾ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, കഴിഞ്ഞല്ലോ. വേറെ ഗുണം എന്താ അറിയാമോ, നമ്മുടെ റൂമുകളില് നമ്മുടെ കെ എൽ എന്ന ഇപ്പോഴത്തെ ഈ മുസ്തഫ വന്ന് കുറെ ദിവസങ്ങൾ പഠിച്ചത് കൊണ്ട് ഇന്നെങ്കിലും കുറച്ച് ബോധ്യം കാര്യങ്ങൾ എന്താണെന്ന് കേരളം മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്ത് മുസ്തഫ, സത്യം എന്തായാലും മുസ്തഫയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ആ അത് തന്നെയാണ്, ഇത് ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ ആരും ആയിക്കൊള്ളട്ടെ, പിന്നെ ഞങ്ങളോട് പറയുന്നുണ്ട് ദൈവത്തിനല്ലാതെ പ്രാർത്ഥിക്കുന്നവരെല്ലാം വഴിവഴിച്ചു പോയവരാണെന്ന് പറയുന്നുണ്ട് സായി. അപ്പൊ നമ്മളുടെ വിശ്വാസം സത്യവിശ്വാസമാണ്, കറക്റ്റ് ആയിട്ട് നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. കാരണം യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബൈബിളിനകത്ത്, നിങ്ങൾ എന്നോട് അപേക്ഷിപ്പിൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം വരലാന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. അപ്പൊ അതും പ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, ചാരിറ്റി ചെയ്യുന്നു, എന്ന് വേണ്ട എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഖുർആന്റെ ഇതും പ്രകാരം നമ്മൾ സത്യമായ പാതയിലാണ്. ഓക്കെ.